ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസം വിലയിരുത്തപ്പെടുന്നു എന്ന ശീർഷകത്തിൽ കൊടുവള്ളിയിൽ സംവാദ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടുവള്ളിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 6 നടക്കുന്ന പരിപാടിയിൽ കമ്മ്യൂണിസം മനുഷ്യരാശിയോട് ചെയ്ത ക്രൂരതകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് സംവദിക്കാൻ അവസരം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇസ്ലാം ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന ശീർഷകത്തിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് കമ്മ്യൂണിസം വിലയിരുത്തപ്പെടുന്നു എന്ന ശീർഷകത്തിൽ കൊടുവള്ളിയിൽ സംവാദ സദസ് സംഘടിപ്പിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൊടുവള്ളി ഐഡിയൽ സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന പരിപാടി മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സുസ്ഥിരമായ ഒരു ധാർമ്മിക നിയമത്തിലും വിശ്വസിക്കാത്ത പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസമെന്നും ഇത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടലാണ് സംവാദത്തിന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ബലപ്രയോഗത്തിൽ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമെന്ന നിലയിൽ കമ്മ്യൂണിസം മനുഷ്യരാശിയോട് ചെയ്ത ക്രൂരതകൾ ഉൾപ്പെടെ സംവാദം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കമ്മ്യൂണിസത്തിന്റെ മുന്നോട്ട് പോക്കിൽ, അവരുടെ പടയോട്ടത്തിൽ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എന്ന അവരുടെ സങ്കല്പത്തിൽ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള കൊള്ളരുതായ്മകൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല എന്നത് ചരിത്രം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ നാട്ടിലും വിമോചനം അവകാശപ്പെട്ടുകൊണ്ടാണ് എല്ലാ വിഭാഗങ്ങളുടെയും സ്വസ്ഥത അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷെ ലോകതലത്തിൽ തന്നെ ആശയപരമായ കരുത്തില്ലായ്മ കൊണ്ട് തകർന്നടിഞ്ഞു പോയ കമ്മ്യൂണിസത്തിന് നമ്മുടെ നാട്ടിലും നിൽക്കക്കള്ളിയില്ലാത്ത സാഹചര്യം ഉണ്ട്. എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആദർശം നിലനിൽക്കുന്നുവെങ്കിൽ, അതിന്റെ ഒരു അല്പമെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത് അസ്തമയ ശോഭ പോലെ ഉള്ള ഒരു ചുവപ്പ് മാത്രമാണ്. ഈ ഒരു ഘട്ടത്തിൽ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുമെന്ന സിദ്ധാന്തം വെച്ചുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അപകടകരമായ ഒരു കളിയാണ്. അത് ഈ രാജ്യത്ത് സംഘപരിവാർ നേതൃത്വം നൽകുന്ന, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇസ്ലാം ഭീതി ജനിപ്പിച്ചുകൊണ്ട്, യഥാർത്ഥത്തിൽ അത് ഇന്ത്യ രാജ്യത്ത് അതിന്റെ വക്താക്കൾ സംഘപരിവാർ ആണെങ്കിലും ലോകതലത്തിൽ ആഗോള സാമ്രാജ്യത്വ ശക്തികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഭീതി ജനിപ്പിച്ചുകൊണ്ട് ലോകത്തെ കൈയടക്കുവാനും അധിനിവേശം നടത്താനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അതേ പകർപ്പ് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഗോള സാമ്രാജ്യത്വത്തെയും മുതലാളിത്തത്തെയും അപ്പുറത്ത് സംഘപരിവാറിനെയും വിമർശിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളും പക്ഷേ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ കളിയാണ് എന്നത് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുമെന്ന സിദ്ധാന്തം വെച്ച് ഒരുപക്ഷെ അവർക്ക് ന്യായീകരിക്കാൻ ശ്രമിക്കാം, പക്ഷെ അപകടകരമായ സ്ഥിതിവിശേഷമാണ്. ഇതിന്റെ ഒരു അനന്തരഫലം സംഭവിക്കാനുള്ളത് മുസ്ലിം സമൂഹത്തിന് മാത്രം സംഭവിക്കുന്ന എന്തെങ്കിലും കോട്ടങ്ങളോ നഷ്ടങ്ങളോ അല്ല, നമ്മുടെ നാട് തന്നെ ജീവിക്കാൻ കൊള്ളാത്ത ഒരു നാടായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക. അപ്പോൾ വിമോചനം ആഗ്രഹിക്കുന്ന ഒരു ജനതക്ക് എന്തെങ്കിലും സവിശേഷമായി സമർപ്പിക്കാൻ കമ്മ്യൂണിസത്തിന് സാധ്യമല്ല എന്ന വസ്തുത മുമ്പേ പറഞ്ഞു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത്തരത്തിലുള്ള ഒരു സംവാദ കാലത്ത് അത് ഒന്നുകൂടി അമർത്തി പറയാനും ആവർത്തിച്ചു പറയാനും ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ, ജില്ലാ പ്രസിഡന്റ് ടി ഷാക്കിർ, ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ മുഹ്യുദ്ദീൻ എന്നിവർ പരിപാടിയിൽ സംസാരിക്കും. കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആർ കെ അബ്ദുൾ മജീദ്, സെക്രട്ടേറിയറ്റ് അംഗം ഷിഹാബുദ്ദീൻ ഇബ്നു ഹംസ, സംവാദ സദസ് കൺവീനർ യു കെ അബ്ദുൾ ഖാദർ, ജമാഅത്തെ ഇസ്ലാമി കൊടുവള്ളി ഏരിയ പ്രസിഡന്റ് അബ്ദുള്ള മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗം വി സി അബ്ദുൽ നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി.